യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3 റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബിതിൻ എംദാസ് ചേരുകയാണ്. ബിതിൻ, ഇന്ന് കേരളം കണ്ടത് ശക്തമായ പ്രതിഷേധമാണ്. നാളെയും പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കോൺഗ്രസും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ? ബിതിൻ കേൾക്കാമോ? ആരൂപ് യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇനി സമരം ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നാളെ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ തന്നെ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പല മണ്ഡലം കമ്മിറ്റികൾ മുതൽ വലിയ തോതിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. രാത്രിയിൽ പലയിടത്തും പന്തംകൊളുത്തി പ്രകടനമടക്കം ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തലുമായി പൂജപ്പുര ജയിലിലേക്ക് വാഹനം കടന്നു വരുമ്പോൾ പലയിടങ്ങളിലും പന്തംകൊളുത്തി പ്രകടനമടക്കം തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ഈ സമരം വ്യാപിപ്പിക്കുക എന്ന് തന്നെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. ഒപ്പം കോൺഗ്രസ് പാർട്ടിയും UDF ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ DCC അധ്യക്ഷൻ പാലോട് രവിയും PC വിഷ്ണുനാഥ് MLA അടക്കമുള്ള ആളുകൾ ജയിലിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. രാഹുലുമായി സന്ദർശനം നടത്തുന്നതിന് വേണ്ടി ജയിലിനകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ നേതാക്കന്മാർ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളടക്കം ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ആഹ്വാനം ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധം തന്നെയാണ്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ പ്രതിയാക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില അസാധാരണ നടപടികൾ ഉണ്ടാകുന്നു. ആ അസാധാരണ നടപടികൾ തന്നെയാണ് അതി നാടകീയമായ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ വീണ്ടും പ്രതിഷേധത്തിന്റെ സ്വരത്തിലൂടെ തന്നെ പ്രതിരോധിക്കുക എന്നതാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉദ്ദേശം. അത് കൂടുതൽ ഒരുപക്ഷെ ഇതുവരെ കണ്ട സമരത്തിനേക്കാൾ കൂടുതൽ തീവ്രമായ രീതിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അത്രത്തോളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണത്തങ്ങൾ അനീതി ഉണ്ടായി എന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം വിലയിരുത്തൽ. ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ പോലീസിന്റെ ചില ഇടപെടലുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, രൂക്ഷ വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. കൊലപാതകം ഏറ്റവും ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബിതിൻ നിൽക്കുന്ന ഫ്രെയിമിന് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂജപ്പുര സെൻട്രൽ ജയിൽ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. DCC അധ്യക്ഷൻ പാലോട് രവി ജയിലിനുള്ളിലേക്ക് കടക്കാൻ അനുമതി ചോദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ എത്രയോ മിനിറ്റുകളായി DCC അധ്യക്ഷൻ അനുമതി നൽകിയിട്ടില്ല. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി അവിടെ എത്തി. ഇപ്പോൾ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നേമം ഷജീർ, സൈദാലി അടക്കമുള്ളവർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. CP അജിത വിവരങ്ങളുമായി ചേരുന്നു. അജിത, ഈ DCC അധ്യക്ഷൻ അനുമതി നൽകാത്തതിലാണോ ഈ പ്രതിഷേധം? DCC അധ്യക്ഷൻ അനുമതി നൽകുമോ പോലീസ്? ഇപ്പോൾ DCC അധ്യക്ഷൻ പാലോട് രവിയുടെ വാഹനം പ്രവേശിക്കാനായി ഇപ്പോൾ ജയിൽ അധികൃതരും പോലീസും അനുമതി നൽകിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ 10 മിനിറ്റ് നീണ്ടുവന്ന നാടകീയ അവസാനമാവുകയാണ്. നേരത്തെ അദ്ദേഹം ജയിലിനകത്തേക്ക് കയറി പോകാൻ അനുമതി ചോദിക്കുകയും പോലീസ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ PC വിശ്വനാഥ് മാത്രം മാത്രമേ അകത്തേക്ക് പോകാവൂ എന്ന നിലപാട് പോലീസ് എടുക്കുകയും അത് അതിനെ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് ചെറിയ സംഘർഷത്തിന് ഇടയാക്കിയത്. പൂജപ്പുര ജയിലിന്റെ കവാടത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കണ്ടത്. പോലീസുമായി വാക്കേറ്റവും സുരക്ഷാ ജീവനക്കാരുമായി വാക്കേറ്റവും എല്ലാം തടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പാലോട് രവി നേരത്തെ തന്നെ പൂജപ്പുര ജയിലിനകത്തേക്ക് കയറിപ്പോയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ PC വിശ്വനാഥ് അടക്കമുള്ള നേതാക്കളും കയറിപ്പോയിരിക്കുന്നത്. ഇവരെ കയറ്റി വിടുന്നതുമായി CP അജിതയാണ് വിവരങ്ങൾ നൽകിയത്.